രണ്ടാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടാകും. സിപിഐഎം മന്ത്രിമാരുടെ വകുപ്പ് തീരുമാനിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. സിപിഐയുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെയായിരിക്കും ആഭ്യന്തര വകുപ്പ് തുടർന്നും കൈകാര്യം ചെയ്യുക. ജലവിഭവ വകുപ്പ് കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചേക്കും. നാളെ വൈകിട്ട് 3:30 സത്യപ്രതിജ്ഞ. തനേഷ് തമ്പി ചേർന്ന് വിശദാംശങ്ങളുമായി. തനേഷ്, ഇപ്പോൾ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആർക്ക്, ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ ലഭിക്കാനാണ് സാധ്യത? ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനങ്ങൾ ചിലപ്പോൾ സിപിഐഎം ഏറ്റെടുക്കും. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറാനുള്ള സാധ്യതയാണ് ഇന്നത്തെ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ഏറെ പ്രസക്തമാക്കുന്നത്. ഇതിൽ സിപിഐയുടെ കൈവശം ഇരിക്കുന്ന വനം വകുപ്പ് JDSന് വിട്ടു നൽകുമെന്നൊരു സൂചനയുണ്ട്. NCPയുടെ കൈവശം ഇരിക്കുന്ന ഗതാഗതം JDSന് നൽകിയേക്കും. JDSന്റെ കൈവശം ഇരിക്കുന്ന ജലവിഭവം കേരള കോൺഗ്രസ് എമ്മിന് നൽകാനും ഉള്ള നീക്കം നടക്കുന്നുണ്ട്. സിപിഐഎം നേരത്തെ കൈവശം വെച്ചിരുന്ന രജിസ്ട്രേഷൻ വകുപ്പ് സിപിഐക്ക് വിട്ടു നൽകും എന്നുള്ള സൂചനയുമാണ് ഇപ്പോൾ വരുന്നത്. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മന്ത്രിമാരുടെ കാര്യത്തിൽ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇതൊന്നും അന്തിമമല്ല. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിയുന്നതോടുകൂടി മാത്രമേ മന്ത്രിമാരുടെ കൃത്യമായ പട്ടിക പുറത്തു വരികയുള്ളൂ. എങ്കിലും ചില അനുമാനങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയന് ആഭ്യന്തരം, IT, പൊതുഭരണം വകുപ്പുകളായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയും അദ്ദേഹം ഇതേ വകുപ്പുകൾ തന്നെയായിരുന്നു കൈയാളിയിരുന്നത്. MV ഗോവിന്ദന് തദ്ദേശ വകുപ്പോ വ്യവസായ വകുപ്പോ ലഭിക്കും എന്നാണ് കരുതപ്പെടുന്നത്. K രാധാകൃഷ്ണന് പൊതുമരാമത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ SC ST വകുപ്പും അതുപോലെ തന്നെ പാർലമെന്ററി വകുപ്പും അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. KN ബാലഗോപാലിന് ധനകാര്യ വകുപ്പ് ലഭിക്കും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം P രാജീവിനെയും ധനകാര്യ വകുപ്പിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. P രാജീവിന് വ്യവസായ വകുപ്പ് നൽകും എന്നുള്ള സൂചനയും ലഭിക്കുന്നു. V ശിവൻകുട്ടിക്ക് വൈദ്യുതി, സഹകരണം, ദേവസ്വം വകുപ്പുകളിൽ ഏതെങ്കിലും ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. VN വാസവനെ എക്സൈസ് വകുപ്പിലേക്ക് പ്രതീക്ഷിക്കുന്നു. സജി ചെറിയാന് വൈദ്യുതി വകുപ്പ് ലഭിക്കും എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. PA മുഹമ്മദ് റിയാസിന് യുവജനക്ഷേമം, ടൂറിസം എന്നീ വകുപ്പുകൾ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ ജോർജും പ്രൊഫസർ R ബിന്ദുവും ഈ മന്ത്രിസഭയിലെ CPM രണ്ട് വനിതകൾ. അവർക്ക് ഇരുവർക്കും ആരോഗ്യമോ വിദ്യാഭ്യാസമോ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇതൊന്നും അന്തിമമല്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. V അബ്ദുറഹ്മാന് ന്യൂനപക്ഷ ക്ഷേമം ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. CPIയുടെ വകുപ്പുകളെ സംബന്ധിച്ചും ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. അത് P പ്രസാദ് കൃഷി, K രാജന് റവന്യൂ, GR അനിലിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ചിഞ്ചു റാണിക്ക് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ലീഗൽ മെട്രോളജി, ഒപ്പം വനവകുപ്പ് വിട്ടുകൊടുക്കുമ്പോൾ ലഭിക്കുന്ന അധിക വകുപ്പ് എന്ന രീതിയിലാണ്. റോഷി അഗസ്റ്റിന് ജലവിഭവമായിരിക്കും. AK ശശീന്ദ്രന് വനം, K കൃഷ്ണൻകുട്ടിക്ക് ഗതാഗതം, ആന്റണി രാജുവിന് ഫിഷറീസും, അഹമ്മദ് ദേവർഗോവലിന് വഖഫും ഹജ്ജും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് ലഭിക്കുന്ന ചില സൂചനകൾ. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല അവസാനം ഈ യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൃത്യമായി ഏതൊക്കെയാണെന്നത് സംബന്ധിച്ച് പറയാൻ കഴിയുള്ളൂ. എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന ചില ഉണ്ടാകുന്ന ചില അനുമാനങ്ങൾ ഈ രീതിയിലാണ്. ജോൺ തനേഷ്, ഈ വകുപ്പുകൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് CPIMന്റെ വകുപ്പുകൾ, ചില വകുപ്പുകൾ വിട്ടുകൊടുക്കാനും ഘടകകക്ഷികളൊക്കെ വിട്ടുകൊടുക്കാനും ഏറ്റെടുക്കാനുമുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ടല്ലോ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തനേഷ് പറഞ്ഞതിനപ്പുറത്തേക്ക് നിർണായകമായ വകുപ്പുകളിൽ വച്ചുമാറ്റം പ്രതീക്ഷിക്കാമോ? ഏറ്റവും നിർണായകമായ വകുപ്പുകൾ, പ്രത്യേകിച്ച് ധനകാര്യം, ആഭ്യന്തരം, അതുപോലെ തന്നെ റവന്യൂ, വ്യവസായം ഉൾപ്പെടെയുള്ള, സഹകരണം ഉൾപ്പെടെയുള്ള വകുപ്പുകളിലൊന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകില്ല. വിദ്യാഭ്യാസ വകുപ്പ് CPIM വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല. അതൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള വകുപ്പുകളായിരിക്കും ചില മാറ്റങ്ങൾ ഉണ്ടാവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, CPIയുടെ കൈവശം ഇരിക്കുന്ന വനം വകുപ്പ് അവർ വിട്ടുകൊടുക്കാനുള്ള സന്നദ്ധത നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് JDSന് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CPIM കാണുന്നത്. NCPയുടെ കൈവശം ഇരിക്കുന്ന ഗതാഗത വകുപ്പ് JDSന് നൽകാനുള്ള നീക്കവും നടക്കുന്നു. JDSന്റെ കൈവശം ഇപ്പോൾ ഇരിക്കുന്ന ജലവിഭവ വകുപ്പ് കേരള കോൺഗ്രസ് എമ്മിന് നൽകുക എന്നുള്ളതാണ്. CPIMന്റെ കൈവശിരിക്കുന്ന രജിസ്ട്രേഷൻ ആയിരിക്കും CPIM വിട്ടു നൽകുക, അത് CPIക്ക് നൽകും. പക്ഷേ ഇപ്പോൾ തന്നെ അതിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ജലവിഭവ വകുപ്പ് വേണ്ട എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത്. അതുപോലെ തന്നെ മറ്റ് ചില ഘടകകക്ഷികളും തങ്ങൾക്ക് ലഭിക്കുന്ന വകുപ്പുകളുടെ കാര്യത്തിൽ അവർക്ക് ഉള്ള അതൃപ്തി അവർ CPIM നേതൃത്വത്തെ അറിയിച്ചേക്കും. ഏതായാലും ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയുണ്ടാകും. അത് നേരിട്ടുള്ള ചർച്ചയായിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടെലിഫോണിലൂടെയുള്ള ചർച്ചയായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിലുള്ള ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും വകുപ്പുകളിൽ ചെറിയ രീതിയിലെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഘടകകക്ഷികളുടെ വകുപ്പുകൾ വെച്ചുമാറുന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ള തീരുമാനമുണ്ടാകും. അതേസമയത്ത് മന്ത്രിമാരുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പട്ടികയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത ഇല്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ചില ആളുകളുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഏതായാലും വകുപ്പ് വിഭജനവും മന്ത്രിമാരുടെ പേരും തീരുമാനമാകും. തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആരോഗ്യ വകുപ്പ് ആർക്കായിരിക്കും, ആരോഗ്യമന്ത്രി ആർക്കായിരിക്കും എന്ന് തന്നെയാണ്. കാരണം KK ശൈലജ മന്ത്രിസഭയിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ആര് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ ആർക്കായിരിക്കും CPIM അതിന് ഉത്തരവാദിത്വം നൽകുക എന്ന് തന്നെയാണ്. ഈ CPIMന്റെ രണ്ട് വനിതാ മന്ത്രിമാരിലേക്ക് ആ സാധ്യതാ പട്ടിക ചുരുക്കാമോ?
ഏറ്റവും ജോൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം കെ കെ ശൈലജയ്ക്ക് പകരക്കാർ ആരായിരിക്കും എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. അത് സ്വാഭാവികമായും എത്തിച്ചേരുന്നത് പ്രൊഫസർ ആർ ബിന്ദു, വീണ ജോർജ് എന്നീ പേരുകളിലേക്കാണ്. കാരണം വനിതാ ശിശുക്ഷേമ വകുപ്പും ഇതിനോടൊപ്പം തന്നെയാണ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിൽ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പുകൾ ഈ രണ്ടു പേരിൽ ഒരാൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ഇതിനിടയിൽ ഇപ്പോഴത്തെ ഒരു സമകാലിക സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ വർദ്ധിച്ചു വരുന്ന ഒരു അതിൻ്റെ പ്രാധാന്യം ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ആ വകുപ്പ് മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആളെ ഏൽപ്പിക്കണം എന്നുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ആരോഗ്യ വകുപ്പ് ഈ രണ്ട് പേരിൽ തന്നെ ചുരുങ്ങും, ഈ രണ്ട് പേരിലേക്ക് ചുരുങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രണ്ട് പേരിൽ ഒരാളായിരിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് നമുക്കിപ്പോൾ അനുമാനിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വകുപ്പിൻ്റെ സാധ്യതകളും അതിന് ഇപ്പോൾ കൈവന്നിരിക്കുന്ന പ്രാധാന്യവും ഒക്കെ കണക്കിലെടുത്ത് ഒരു പക്ഷേ മറിച്ചൊരു ചിന്തയുണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിസഭയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വ്യവസായ വകുപ്പ്. അതിൽ രണ്ടുപേരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്ന ഒന്ന് എം വി ഗോവിന്ദന്റെയും ഒപ്പം തന്നെ പി രാജീവിന്റെയുമാണ്. അത്തരത്തിലും അവ ആ ഈ ഒരു വകുപ്പും വ്യവസായ വകുപ്പിന്റെ സാധ്യതകളും ഇവർ രണ്ടുപേരിലേക്ക് മാത്രമായി ചുരുങ്ങുമോ? ജോൺ, അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മന്ത്രിസഭയിൽ, പിണറായി വിജയൻ മന്ത്രിസഭയിൽ രണ്ടാമൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇ പി ജയരാജൻ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യവസായ വകുപ്പ് കൈയാളുന്ന ഇയാൾ മന്ത്രിസഭയുടെ രണ്ടാമനാകുമോ എന്നുള്ള ചോദ്യമൊക്കെ ഇതിൽ ഉയരുന്നുണ്ട്. എങ്കിൽ പോലും ഇ പി ജയരാജൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. കഴിഞ്ഞ തവണ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആകെ ലാഭത്തിലാക്കി എന്ന കണക്കുകൾ നിരത്തി ആണ് ആ ഒരു വകുപ്പിൻ്റെ മേന്മയെ, അല്ലെങ്കിൽ നേട്ടത്തെ ഇ പി ജയരാജൻ അടക്കം സമർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും പ്രധാനപ്പെട്ട, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരാൾക്ക് തന്നെ പോകും എന്നുള്ളതാണ്. ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ ഈ മന്ത്രി പട്ടികയിൽ ഏറ്റവും സീനിയർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ എം വി ഗോവിന്ദനാണ്. സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയും കൂടിയ അംഗം കൂടിയായ എം വി ഗോവിന്ദനെ ആ വകുപ്പ് കൈയാളുന്നതിന് നിയോഗിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഒപ്പം തന്നെ പി രാജീവിൻ്റെ പേരും വളരെ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം പി രാജീവിന് ധനവകുപ്പ് ലഭിക്കുമെന്നുള്ളതായിരുന്നു തുടക്കം മുതൽ തന്നെ പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കെ എൻ ബാലഗോപാലിൻ്റെ പേരാണ് കൂടുതൽ സജീവമായി ധനവകുപ്പിലേക്ക് പരിഗണിക്കുന്നത്. അങ്ങനെയെങ്കിൽ പി രാജീവിന് വ്യവസായം ലഭിക്കും എന്നുള്ള ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ധനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഇന്ന് ഉച്ചയോടുകൂടി കൃത്യമായ ഒരു ധാരണയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.